സുരേഷ് ഗോപിയും കുടുംബവുമാണ് ഇന്ന് നമുക്കിപ്പം ചേരുന്നത്. പതിവ് പോലെ തന്നെ അദ്ദേഹം വീട്ടുമുറ്റത്താണ് അദ്ദേഹവും കുടുംബവും പൊങ്കാല അർപ്പിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. വീണ്ടും ഒരു പൊങ്കാല എത്തിയിരിക്കുകയാണല്ലോ, എന്താണ് ഈ സമയത്ത് ഈ അടുപ്പൊക്കെ കത്തിച്ച് ഇത് എന്താ തോന്നിയിപ്പോൾ? എല്ലാ പ്രാവശ്യവും തോന്നുന്ന പോലെ തന്നെ ഇത് അടുത്ത വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങുന്ന ദിവസം കൂടിയാണ്. ഒരു വലിയ ശബരിമല വ്രതം നോക്കുന്നത് പോലെ തന്നെ അങ്ങനെയുള്ള തീർത്ഥാടനങ്ങളെല്ലാം ആ ഒരു ശ്രേണിയിൽപ്പെടുന്നതാണ്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. ലക്ഷക്കണക്കിനല്ല ഇപ്പോഴും കൃത്യമായ എണ്ണം, ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. അത്രയും എനിക്ക് തോന്നുന്നു കണ്ണൂരും അതുപോലെ തന്നെ ചെന്നൈയിലൊക്കെ സത്സംഗമാണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സംഘമുണ്ട്. അങ്ങനെ ബോംബെ ആയാലും ഡൽഹിയിലായാലും എല്ലാം ക്ഷേത്ര സമിതികളുടെ എല്ലാം ആഭിമുഖ്യത്തിൽ, അതുപോലെ തന്നെ അമേരിക്കയിലും മറ്റുള്ള ഭൂഖണ്ഡങ്ങളിലുമൊക്കെ ഇത് നടക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നാളെയൊക്കെ വീഡിയോസ് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ഇതൊരു വലിയ പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് സ്ത്രീയുള്ള വീട്ടിൽ, ഒരു പെൺതരിയുള്ള വീട്ടിൽ, ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിക്കുന്ന കുടുംബത്തിന് എല്ലാം അമ്മ എന്ന് പറയുന്നത് ആ പെൺകുഞ്ഞിലൂടെ അഭിവൃദ്ധി എന്ന് പറയുന്ന നവലോകത്തിൻ്റെ സ്ത്രീ സങ്കല്പമുണ്ട്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കണ്ണകി എന്ന് പറയുന്ന സ്ത്രീ ശക്തിയുടെ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ചരിത്രത്തിൽ ഒരു ബിംബമാണ്. ആ ബിംബവുമായിട്ട് കണക്റ്റഡാണ് ഇതൊരു സ്ത്രീ ശക്തി അറിയിക്കുന്ന, അത് ആധ്യാത്മികതയിലൂടെ ഭക്തി മാർഗങ്ങളിലൂടെ അറിയിക്കുന്ന വലിയൊരു ഉത്സവങ്ങൾ ഒരുപാടുണ്ട് ആ കൂട്ടത്തിൽ. സീതാദേവിയും അങ്ങനെയൊരു ആഘോഷമാണ്. അതുപോലെ തന്നെയല്ല രാധയായാലും നമുക്ക് അറിയാവുന്ന മീരാബായി ആയാലും എല്ലാം സ്ത്രീ ശക്തി, ആർദ്രത അതിലൂടെ നേടിയെടുക്കുന്ന ലോകത്തിന് വേണ്ടിയുള്ള നന്മ, അത് ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല. അല്ല, ഇതൊരു സ്ത്രീപക്ഷ ആരാധന സമ്പ്രദായമാണെങ്കിലും കുടുംബത്തിലെ ഐശ്വര്യത്തിന് വേണ്ടി. അതുകൊണ്ടാണ് എപ്പോഴും പറയും കണ്ണകി നിന്ന് പൊങ്കാലയിടുമ്പോൾ കോവലൻ വീട്ടിലുണ്ടാവണം എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടിയാണ്. വിവാഹശേഷം ആണ് സത്യത്തിൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ജീവിത ചര്യയിലേക്ക് വന്നത്. അതിനു മുമ്പ് അമ്മ എപ്പോഴൊക്കെ വന്ന് ബന്ധുക്കളുടെ കൂടെ വന്ന് അത് ദൂരെ എവിടെ ഇരുന്ന് പൊങ്കാലയിട്ട് പോയിട്ടുള്ള എനിക്ക് നേരിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. കല്യാണത്തിന് ശേഷം ഇത് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് വർഷം പിറക്കുന്നതിന് മുമ്പ് കലണ്ടർ വരുമ്പോൾ മാർക്ക് ചെയ്യുന്ന ഒരു ദിവസമാണ്. അതിൻ്റെ തലേനാൾ തമ്പുരാൻ ഏൽപ്പിച്ചു പോയ ഒരു വലിയ ഉദ്യമമുണ്ട്. തമ്പുരാൻ്റെ പേരിലുള്ള ട്രസ്റ്റാണത്. കൊട്ടാരത്തിൽ നിന്ന് തന്നെയാണത് ചെയ്യുന്നത്. ഒരുപാട് അഭ്യുദയകാംക്ഷികൾ അതിലേക്ക് അരിയും മറ്റ് പലവ്യഞ്ജനവും പച്ചക്കറിയും ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ 9:30 മണിയാവുമ്പോൾ തുടങ്ങുന്ന അന്നദാനം എല്ലാ കറികളും അടക്കം, അതിനകത്ത് അച്ചാറ് തുടങ്ങി അവിയൽ അങ്ങനെയുള്ള എല്ലാ കറികളും, സാമ്പാർ, പുളിശ്ശേരി, സംഭാരം ഇതൊക്കെ വെച്ച് പായസം ചില സമയങ്ങളിൽ ഒരു കൂട്ടം, ചിലപ്പോൾ രണ്ട് കൂട്ടം. ഏതാണ്ട് രാത്രി 1 മണി 2 മണി വരെ ആ അന്നദാനം അവിടെ തുടരും. അത് തലേ ദിവസം ചെയ്യുക. അപ്പോൾ മെനിഞ്ഞാന്ന് ഇവിടെ എത്തുക എന്നുള്ളത് ഒരു വർഷത്തിലെ കലണ്ടർ ഡേറ്റ്സിൽ 3 ദിവസം നാളെ പൊരുതി കഴിഞ്ഞ് മാത്രമാണ്. പിന്നെ അത്യാവശ്യം ചില ബില്ലുകൾ വന്ന സമയങ്ങളിൽ മാത്രമാണ് ഇത്, ബഡ്ജറ്റ് സെഷൻ നടക്കുന്ന സമയമാണ്. ഇതിപ്പോൾ ഇൻ്ററിം ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് പാർലമെൻറ്റ് നേരത്തെ കൂട്ടിപ്പോയത്. പാർലമെൻറ്റിലുണ്ടായിരുന്ന സമയത്ത് ഗുരുതി ദിവസം പലപ്പോഴും നിൽക്കാൻ പറ്റിയിട്ടില്ല. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ വണ്ടി പിടിച്ച് അവിടെ എത്തി ചിട്ട അങ്ങനെ കൃത്യമായി പാലിച്ചു പോകുന്നു. അത് നമ്മുടെ ഒരു ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്. ഇത് നമുക്ക് ജീവിതത്തിൽ അവലംബിക്കാൻ സാധിക്കും. അതെ, മകളുടെ വിവാഹശേഷമുള്ള ആദ്യത്തെ പൊങ്കാല കൂടിയാണല്ലോ. അപ്പം കഴിഞ്ഞ വർഷം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നോ, ആഗ്രഹിച്ചിരുന്നോ? ഇല്ല, അങ്ങനെയല്ലല്ലോ. നമ്മളിത് കുടുംബത്തിലെല്ലാം നല്ലത് നമുക്കുണ്ടാവണം, നല്ലതല്ലാത്തത് ഉണ്ടാവുന്നതിൻ്റെ ആഘാതം കുറഞ്ഞിരിക്കണം, അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കരുത് എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ ആ കൂട്ടത്തിൽ നല്ലതുകൾ
സംഭവിക്കേണ്ടത്. അത് കാലത്തിൻ്റെ ഒരു സയൻസ് അല്ലേ, അല്ലേ? നമ്മുടെ കോശങ്ങളുടെ സയൻസാണ്, അത് കൃത്യമായി സംഭവിക്കും.